സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് തെരുവുഗുണ്ട എന്ന് വിളിച്ചു, ക്രിമിനൽ എന്ന് വിളിച്ചു. ഇന്നിപ്പോ ഷിയാസും അതിൽ നിന്ന് ഒട്ടും പിൻവാങ്ങുന്നില്ല. ഷിയാസും ഈ ഘട്ടത്തിൽ പോലും ജോജുവിനെ ഗുണ്ട എന്നാണ് വിളിക്കുന്നത്. ജോജു മാടിക്കുത്തി വന്ന് സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നു. സ്വാഭാവികമായ രീതിയിൽ നോക്കിയാൽ ജോജു ഇപ്പോൾ 15 കോൺഗ്രസ്സുകാർക്കെതിരെയാണ് പോലീസ് നടപടി ഉണ്ടായിട്ടുള്ളതെങ്കിൽ മേൽ നടപടിയുമായി പോവുകയാണ് വേണ്ടത്, അതായത് അപകീർത്തിക്ക് കേസ് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പൊ ടിനി ടോമിലൂടെ നമ്മൾ കേൾക്കുന്നത് ജോജു ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ വലിയ രാഷ്ട്രീയമായിട്ടുള്ള ലാഭം ഉണ്ടാകുമെന്ന് ശ്രീ ചിത്രഞ്ജൻ താങ്കളോ താങ്കളുടെ പാർട്ടിയോ വിചാരിക്കണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കാര്യമല്ലല്ലോ. ശ്രീ ജോജു ഒരു പ്രശസ്തനായ കലാകാരനാണ്. അദ്ദേഹത്തിന് എല്ലാവരുടെയും പിന്തുണയും എല്ലാവരുടെയും സഹകരണവും വേണം. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് എന്ത് നിലപാട് സ്വീകരിക്കാം, ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു തർക്കമില്ല. ഇവിടെ പറഞ്ഞതുപോലെ ജോജു ഒരു ഇടതുപക്ഷ പ്രവർത്തകനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും എല്ലാം മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെന്തു ആയിക്കോട്ടെ, അത് അവരുടെ സ്വകാര്യത. ഇവിടെ വിഷയം എന്താ, അവിടെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കെ പി സി സിയുടെ പ്രസിഡന്റ് ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദ എന്താ? അദ്ദേഹം വസ്തുതാപരമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അതും അറിയപ്പെടുന്ന ഒരു കലാകാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മോശമായിട്ടുള്ള പരാമർശം നടത്താവോ? ഇന്നലെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റിന്റെ പത്രസമ്മേളനം നമ്മളെല്ലാം ടി വികളിലൂടെ കണ്ടതാണ്. അദ്ദേഹം എത്ര തരംതാണ വാക്കുകളാണ് ഈ കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിച്ചത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും സമരസ്ഥലത്ത് വെച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്, ഈ വൈറ്റില മുതൽ ഇടപ്പള്ളി വരെയുള്ള വലിയ ഹൈവേ അല്ലല്ലോ ഈ ക്ലിഫ് ഹൗസിന്റെ കാമ്പൗണ്ട്. ആ ക്ലിഫ് ഹൗസിന്റെ മുമ്പിലുള്ള റോഡിന് കേവലം 4 മീറ്റർ വീതി അല്ലെ 5 മീറ്റർ വീതിയേ ഉള്ളൂ. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പോകുന്ന സ്ഥലമല്ല. സോളാർ സമര സമയത്ത് അവിടെ സമരം നടത്തിയ DYNSY LDFന്റെ പ്രവർത്തകന്മാർ ഇരിക്കുന്നിടത്ത് ഒരു സഹോദരി സ്കൂട്ടറിൽ വന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം എന്തായിരുന്നു? അന്ന് LDFന്റെ നേതാക്കളെടുത്ത നിലപാടെന്താ? ഞങ്ങൾ ആ കാര്യത്തിനകത്ത് ആ സഹോദരിയെ ആ സ്കൂട്ടറിൽ തന്നെ കയറ്റിവിടാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയും അവരോട് അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവരോട് ക്ഷമ പറയുന്ന നിലയിലേക്ക് അഭിപ്രായപ്പെടണം നടത്തുവാനാണ് തയ്യാറായത്. നമ്മുടെ നാട്ടിൽ ആ സംഭവത്തിന് കിട്ടിയ മാർക്കറ്റ് എത്ര വലുതാണ് നിങ്ങൾക്കറിയാലോ. ഞങ്ങളെ എത്രയധികം ആക്ഷേപിച്ചെന്നറിയാലോ. ആ സ്ത്രീക്ക് ഭാരതരത്നം ബഹുമതി കൊടുത്തില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ ബഹുമതിയും കൊടുത്തു. പണം കൊടുത്തു, ജോലി കൊടുത്തു, പിന്നെ അവരുടെ പേരിലായിരുന്നു ഈ കേരളം ഒട്ടാകെ ദിവസങ്ങളോളം പോയത്. പക്ഷെ ഞങ്ങൾ അതിനകത്തൊന്നൊരു പിടിവാശിയും ഒരു ദുർവാശിയും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താ? ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, അതാണ് പ്രശ്നം. കേരളത്തിലെ കോൺഗ്രസ്, ആ കോൺഗ്രസിനെ നയിക്കുന്ന നേതാവ് അദ്ദേഹം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കേണ്ടത്. അതിന് പകരം അദ്ദേഹം എടുത്തൊരു നിലപാടാണ് അല്ല ഞങ്ങൾ സമരത്തോടൊന്നും എതിർപ്പല്ല, സമരമൊക്കെ ഈ കേരള രാജ്യത്ത് വേണ്ടി വരും, സമരമില്ലാതെ ഈ ഈ നയങ്ങളെ തിരുത്തിക്കാനും കഴിയില്ല. പക്ഷേ ആ സമരം കൈകാര്യം ചെയ്ത രീതി കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കടക്കം തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കണം, എന്നിട്ട് അവർ തിരുത്താൻ തയ്യാറാകണം. അതിനപ്പുറത്തേക്ക് അവര് ബാക്കിയുള്ളവരുടെ വെക്കെട്ട് കയറി അല്ല ചെയ്യേണ്ടത്. അതിൽ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റായാലും DCC പ്രസിഡന്റായാലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളായാലും അത്തരമൊരു സമീപനം സ്വീകരിച്ചാൽ ഈ വിഷയമേ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ദൃശ്യങ്ങൾ ഞാൻ കാണുകയായിരുന്നു അതിനിടയിൽ. ഷിയാസ്, എനിക്ക് രണ്ട് ദൃശ്യങ്ങൾ കാണാൻ പറ്റി, ഞാനത് പൂർണ്ണമായും കണ്ടോളാം ഇതിനിടയിൽ. ശ്രീ കുട്ടികൾ ജയേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു എപ്പിസോഡ് ആർക്കാണ് ഗുണം ചെയ്തത്? ഇത് കുറച്ചൊരു രാഷ്ട്രീയക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനുള്ള ഒരു ഏർപ്പാടായി മാറിയോ, അതോ എന്തെങ്കിലും ഒരു സന്ദേശം ജോജുവിൻ്റെ ഈ പ്രകടനത്തിലൂടെ ഉണ്ടായോ? സന്ദേശം എന്ന് പറയുമ്പോൾ ഈ റോഡ് ഉപരോധിച്ചുള്ള സമരം ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടാക്കാൻ ഇത് ഇടവരുത്തിയോ? തീർച്ചയായും. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സുഹൃത്തുക്കളാണ്. കാര്യം എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാർ പിന്നെ ജന്മശത്രുക്കളൊന്നുമല്ല, അവരൊക്കെ സുഹൃത്തുക്കളാണ്. എല്ലാവരുടെയും സൗഹൃദത്തെ പറ്റി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ മേഖലയിലും ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളുമാണ്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുക്കേണ്ടത്, ഇപ്പൊ എല്ലാവരും പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ കാര്യം, ഇപ്പം ജോജു ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നൊക്കെ സംശയമുണ്ട്. എനിക്ക് അതിൽ ഒരു സംശയം ഇല്ലാത്ത ആളാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്.
ഭരിക്കുന്നിടം വരെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അധികാരമോഗി അല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുകയാണ്, ഇത് ഇടതുപക്ഷത്തിന്റെ യുവ നേതാക്കളും യുവ പ്രസ്ഥാനവും ഒരു മാതൃകയാക്കി എടുക്കണം ഈ ഒരു സംഭവം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു അധികാരി ഒരു ഭരണാധികാരി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭരണാധികാരി ഒരു വീഴ്ച വരുത്തിയാൽ അയാളെ ചോദ്യം ചെയ്യണം. അല്ലാതെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 110 രൂപയ്ക്ക് പെട്രോളും അടിച്ചേച്ച് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ സിഗ്നലാണ്, സിഗ്നലിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങുന്ന 1000-ലാണ്, 990, 998 എന്ന് പറഞ്ഞു കൊടുക്കുക. ആ അടിച്ച 10 ലിറ്റർ അവിടെ തീർത്തച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ റോഡെല്ലാം അടച്ചു നിർത്തി ഈ വണ്ടികൾ മുഴുവൻ പെട്രോളും കത്തിച്ച് തീർന്ന് സമരം ചെയ്തിട്ട് എന്ത് കാര്യം? വീണ്ടും അടുത്ത പമ്പിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞ ഈ വീണ്ടും പമ്പിലേക്ക് ചെല്ലാനുള്ള ഒരു മാർഗമാണോ ഈ റോഡ് ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്ന് വരെ തോന്നിപ്പോകും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നികേഷ് ജി പറഞ്ഞ പോലെ ഒരു സന്ദേശം തന്നെയുണ്ട് ഇത്, അതിനൊരു കാരണം ജോജു ആയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കലാകാരൻ പ്രതികരിക്കുന്നത് എന്താണെന്നൊന്നും പറയുന്ന കാര്യമില്ല. ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾ ആരെങ്കിലും ഒന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ ഉടൻ അതിന്റെ അടി വരും, ഇവൻ ഏതാ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചോ അല്ലെങ്കിൽ കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണോ. അപ്പൊ ആ ഒരു കാര്യം ശരിയല്ല, അതും ഇതിനകത്ത് ഒരു പോയിന്റാണ്. ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് വസ്തുതയുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകും. കാരണം ഇത് കാലം ഒരുപാട് കഴിഞ്ഞില്ലേ, ഇപ്പൊ പല ആചാരങ്ങളും മാറ്റണമെന്ന് പറയുന്നില്ലേ, ഭക്തിയിലെ ആണെങ്കിലും അതേപോലെ തന്നെ ഇതും മാറ്റണം. നിലപാട് എനിക്ക് മനസ്സിലായി ഷീ ജയചന്ദ്രൻ. ഷീ ചിത്രരഞ്ജന, എനിക്കിപ്പോ ഷിയാസ് 3 വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അതില് രണ്ടാമത്തെ ക്ലിപ്പില് ഒരു തെറിയുണ്ട്, ഒരു തെറിവാക്കുണ്ട്. അങ്ങനെ തെറി വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നിലയിലാണ് ഞാൻ പറയുന്നത്, ഞാൻ അതിലൊരു പരിശോധന നടത്തിയിട്ടില്ല, അത് കൃത്യമാണോ എന്നറിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ തെരുവിൽ കേൾക്കുന്ന ഒരു തെറിയാണത്. ഷീ ചിത്രരഞ്ജൻ, എൻ്റെ ചോദ്യം നോക്കൂ, ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പരിപാടിയിൽ വന്ന് അതിനെ അലങ്കോലമാക്കിയെന്ന് കോൺഗ്രസ് ആക്ഷേപിക്കുന്നു. അദ്ദേഹം മൈക്കിൻ്റെ മുമ്പിൽ ആ നിലയിലൊരു തെറി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കേസെടുക്കാത്തതിന്റെ ന്യായമാണ് കോൺഗ്രസ് ആവർത്തിച്ചു ചോദിക്കുന്നത്. ട്ടെ, ഇത് നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ യാതൊരു നിലയിലുള്ള രാഷ്ട്രീയ പകപോക്കലും ഇതിനകത്തില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇന്ന് വളരെ കൃത്യമായി ഗവൺമെന്റിന്റെ നിലപാട് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ പ്രശ്നമില്ല. ഇവിടെ ജോജോയുടെ അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിക്കപ്പെട്ടു, അത് നമുക്ക് എല്ലാവർക്കും കാണാം. ആ വാഹനം ആക്രമിക്കപ്പെട്ടതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തടക്കം ചില ചെറിയ ചെറിയ പാടുകൾ കാണുന്നുണ്ട്. ഇതല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വന്നിട്ടില്ല. അദ്ദേഹം വാദിയാണ്. വാദി ഒരാൾ വാദിയായി വന്നാൽ സ്വാഭാവികമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കും. ഇവിടെ ജോജോ എന്ന് പറയുന്ന ഈ പ്രശസ്തനായിട്ടുള്ള കലാകാരൻ ആരെങ്കിലും നേരെ ആക്രമിച്ചെന്നോ ആരെങ്കിലും നേരെ ബഹളമുണ്ടാക്കിയെന്നോ ഒന്നുമല്ലല്ലോ. അവിടെ അദ്ദേഹം സംസാരിക്കുന്നത് നമ്മളെല്ലാം കേട്ടതാണ്. അദ്ദേഹത്തെ ഒന്ന് ന്യായീകരിക്കാൻ പ്രത്യേകിച്ച് ആവശ്യമില്ല. പക്ഷേ അവിടെ ഒരു സമരസ്ഥലത്ത് വെച്ച് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്തതെന്നുള്ളതാണ് പ്രശ്നം.